നമസ്കാരം കടമെടുക്കാൻ അനുമതി നിഷേധിച്ചത് മൂലം സംസ്ഥാനത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലികമായി ഒരു ശമനമുണ്ടായിരിക്കുന്നു അതിന് ഒരു താൽക്കാലിക പരിഹാരമുണ്ടായിരിക്കുന്നു കാരണം കേന്ദ്ര സർക്കാർ അയ്യായിരം കോടി രൂപയുടെ കടമെടുക്കലിന് താൽക്കാലികമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത ഇതു സംബന്ധിച്ച അറിയിപ്പ് കേരള സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു അതായത് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് കേരള സർക്കാരിന് കടമെടുക്കാൻ കഴിയുക ഒരു സാമ്പത്തിക വർഷം ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ മാസമാണ് ഈ രണ്ടാ മാസ രണ്ടാമത്തെ മാസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് മൂന്ന് തവണയായി നാലായിരം കോടി രൂപ കേരള സർക്കാർ കടമെടുക്കേണ്ടതായിരുന്നു ചില കേരള സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച ചില കണക്കുകളുടെ പൊരുത്തക്കേടുകൾ കാരണം അത് കേന്ദ്രം അനുമതി നിഷേധിച്ചു കടമെടുക്കലിനുള്ള അനുമതി നിഷേധിച്ചിരുന്നു അങ്ങനെ കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി ട്രഷറി അടച്ചിടേണ്ട സാഹചര്യമുണ്ടായി ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വരെ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴാണ് കേന്ദ്രം ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ അയ്യായിരം കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളം കടമെടുക്കുന്ന തുക വിനിയോഗിക്കുന്നത് സംബന്ധിച്ച കണക്കുകൾ കേന്ദ്രത്തിന് സമർപ്പിച്ച കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് കേന്ദ്രം അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേരളത്തോട് കേരളം അതിന് മറുപടി നൽകിയതായും വാർത്തകളുണ്ട് പക്ഷേ ഈ മറുപടിയിൽ തൃപ്തരായിട്ടല്ല ഈ അയ്യായിരം കോടിയുടെ അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അതായത് ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി കേരള സർക്കാർ കടമെടുപ്പ് നടത്തിയിരുന്നു ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന കടത്തിന് കേരള സർക്കാർ ഗ്യാരൻറ്റി നൽകിയിട്ടുണ്ട് ഇതും കേരളത്തിൻ്റെ പൊതു കടമായി പരിഗണിക്കണം അതോടൊപ്പം കേരളം ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു സമാന്തര സ്ഥാപനമായ കിഫ്ബി കിഫ്ബി സ്വരൂപിക്കുന്ന കടമെടുപ്പ് അല്ലെങ്കിൽ കിഫ്ബി എടുക്കുന്ന കടവും കൂടി സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പായി പരിഗണിക്കണം എന്നാണ് സി എ ജിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് ആ നിലപാട് അംഗീകരിക്കാൻ ഇതുവരെ കേരളം തയ്യാറായിട്ടില്ല ഈ രാജ്യത്തെ നിയമങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ചാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ കേരളത്തിന് എത്രമാത്രം തുക കടമെടുക്കാൻ കഴിയും എന്നുള്ള എന്നുള്ളതെല്ലാം എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ് അതൊരു കാലഘട്ടത്തിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമമൊന്നുമല്ല കാലങ്ങളായി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ് അതിനെതിരായി പ്രവർത്തിക്കുന്നത് ആശ്വാസകരമല്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സി എ ജി ഈ കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ആ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് കേരളം കടമെടുപ്പ് തുടർന്നു അതനുസരിച്ചുള്ള കണക്കുകൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളിലും കേന്ദ്രം ഇതുവരെയും അയവ് വരുത്തിയിട്ടില്ല അതായത് മറ്റു സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയെടുക്കുന്ന കടത്തിൻ്റെ കണക്കുകൾ അത് ഇതുവരെ അന്തിമമായിട്ടില്ല അതോടൊപ്പം തന്നെ കിഫ്ബി വഴിയുണ്ട കടമെടുപ്പുകളും കേന്ദ്ര കേന്ദ്രസർക്കാരിന് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഈ മുപ്പത്തി രണ്ടായിരം കോടി എന്ന കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഏതാണ്ട് അൻപത് ശതമാനത്തോളം വെട്ടിക്കുറവ് ഈ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഒരുപക്ഷെ വെട്ടിക്കുറച്ചേക്കും എന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക വർഷത്തെ വരുമാനത്തിൽ വീണ്ടും ഏതാണ്ട് പതിനാറായിരം പതിനേഴായിരം കോടിയുടെ കുറവ് വരുന്നുണ്ട് കേരളത്തിന് അത്രത്തോളം കടമെടുക്കാനുള്ള ശേഷി ഉണ്ടാവില്ല മുപ്പത്തി കോടി രൂപയിലെ പകുതി മാത്രമേ കേരളത്തിന് കടമെടുക്കാൻ കഴിയൂ എന്ന ഒരവസ്ഥ വരും അങ്ങനെയാണെങ്കിൽ വീണ്ടും കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ശമ്പളം പെൻഷൻ ഇതുപോലുള്ള ബാധ്യതകൾ എല്ലാം വീണ്ടും അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിച്ചേ മതിയാകൂ എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് ഇതൊരിക്കലും മഞ്ഞുരുകിയതിൻ്റെ സൂചനയല്ല ഇതൊരിക്കലും സംസ്ഥാനത്തിന് കടമെടു ുള്ള അനുമതി പൂർണ്ണമായും കേന്ദ്രം നൽകിയിട്ടില്ല തീർച്ചയായിട്ടും കടമരു വെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കും എത്ര തുക കേരളത്തിന് കടമെടുക്കാം എന്ന് കേന്ദ്രം നിശ്ചയിച്ച് അറിയിക്കും അതിനിടയിൽ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ഒരു താൽക്കാലിക ആശ്വാസമാണ് ഈ അയ്യായിരം കോടി എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളം ഇനിയും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് അത് രാജ്യത്തിൻ്റെ പൊതുനയത്തിന് അനുസൃതമായിരിക്കണം ഇവിടെ ഒരു ബദൽ നയമൊക്കെ രൂപപ്പെടുത്തുന്നത് നല്ലതാണ് പക്ഷേ ഇത് രാജ്യത്തിൻ്റെ നിയമത്തിന് അനുസൃതമായിട്ട് ആവണം കേരളത്തിൽ വൻതോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും ധൂർത്തും നടക്കുന്നുണ്ട് എന്ന് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വരെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് വലിയ തോതിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു വലിയ തോതിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ള മേഖലകളിൽ വലിയ ചെലവുകൾ വരുന്നു സർക്കാർ ധൂർത്ത് മറക്കുന്നില്ല കോവിഡ് കാലത്ത് ത്ത് വലിയ രീതിയിലുള്ള ധൂർത്ത് സർക്കാർ നടത്തിയിരുന്നു ഇതെല്ലാം ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാണ് ഈ പ്രതിസന്ധി തരണം ചെയ്യാനായി കിഫ്ബി മുഖാന്തരമുള്ള കടമെടുപ്പുകൾ സർക്കാരിൻ്റെ ബാധ്യതയായി കണക്കാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി അവർക്കാവശ്യമല്ലാത്ത രീതിയിൽ വലിയ തോതിൽ കടമെടുക്കാൻ അനുവദിക്കാതിരിക്കുക ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ള വഴികളാണ് കേരളത്തിലെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ൂർത്തും ഇതുവഴി നിയന്ത്രിക്കേണ്ടതാണ് കെ സി ബി കെ എസ് ആർ ടി സി പോലുള്ള സ്ഥാപനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വലിയ രീതിയിലുള്ള ധൂർത്തുണ്ട് സാമ്പത്തിക ക്രമക്കേടുകളുണ്ട് ഇതെല്ലാം ആദ്യം സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ട് നിയന്ത്രിക്കേണ്ടതാണ് അങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടായാൽ മാത്രമേ സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അംഗീകാരവും അല്ലെങ്കിൽ അനുമതിയും കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ വെബ് വെബ്ഡെസ്ക് തത്തുമൂസ്